ഞാൻ ഡോക്ടർ ദീപു എബ്രഹാം ചെറിയൻ, കൺസൾട്ടൻറ്റ് ന്യൂറോസർജൻ ആൻഡ് അഡ്വാൻസ്ഡ് ബ്രെയിൻ ആൻഡ് സ്പൈൻ സ്പെഷ്യലിസ്റ്റ്, സെൻറ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, പരുമല. കഴുത്തിൻ്റെയും നടുവിൻ്റെ വേദനകളും പ്രയാസങ്ങളും വളരെയേറെ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. വ്യായാമക്കുറവ്, അമിത വണ്ണം, ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങൾ ഇവയാണ് ഇതിന് കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഞരമ്പിൻ്റെ പ്രയാസങ്ങളും ഡിസ്കിൻ്റെ തള്ളലും ഒക്കെ കാരണം വളരെയേറെ വേദനയിലും ചലനശേഷിക്കുറവിലും വളരെയേറെ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അത് അവരെ സ്വന്തം വീടുകളിലേക്കും സ്വന്തം കിടക്കകളിലേക്കും ഒതുങ്ങിപ്പോവാൻ ഒരു വലിയ കാരണമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്കും നമുക്ക് പെർമനൻ്റായിട്ടുള്ള പ്രതിവിധി നമുക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ന്യൂറോ നാവിഗേഷൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് വളരെ ചെറിയ മുറിവിലൂടെ ഇങ്ങനെയുള്ള രോഗം ബാധിച്ചിരിക്കുന്ന നട്ടലിൻ്റെയും കശേരുക്കളുടെയും ഭാഗങ്ങൾ നമുക്ക് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അത് പരിഹരിക്കുവാനോ നമുക്ക് സാധിക്കും. പരുമല സെൻറ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ന്യൂറോ നാവിഗേഷൻ സംവിധാനത്തോടെയാണ് നമ്മൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നത്. ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗിയുടെ രോഗം ബാധിച്ച ഭാഗം ത്രിമാന രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഓപ്പറേഷൻ്റെ സമയത്ത് അതിൻ്റെ സഹായത്തോടെയാണ് രോഗം പരിഹരിക്കുന്നത്. അതിനാൽ വളരെ കൃത്യതയോടുകൂടി രോഗം ബാധിച്ചിരിക്കുന്ന ഭാഗം മാത്രം തുറന്ന് നമുക്ക് അവയുടെ പരിഹാരം നൽകുവാൻ സാധിക്കും. ഇതുമൂലം ബ്ലഡ് ലോസ് കുറയ്ക്കുവാനും സമയനഷ്ടം നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ചെറിയ ഒരു ഇൻസിഷനിലൂടെ മുറിവിലൂടെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനാൽ ആശുപത്രിയിലുള്ള താമസവും നമുക്ക് ഏറ്റവും കുറയ്ക്കുവാനും പഴയ രീതിയിൽ ജോലിയിലോട്ടും സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും രോഗിക്ക് സാധിക്കുകയും ചെയ്യും. നട്ടല സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്. അതിന് കൃത്യമായുള്ള വ്യായാമവും മിതമായുള്ള ഭക്ഷണവുമാണ് ഏറ്റവും അനുയോജ്യം. ആരോഗ്യമുള്ള ഒരു ശരീരം മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സിന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനായിട്ട് നമുക്ക് ഏവർക്കും ഒത്തൊരുമയോടെ ഈ വേൾഡ് സ്പൈൻ ഡേ പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.